ഹലോ, ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് മാനസിക രോഗം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിന് പരിഹാരവും ഉണ്ട്. എന്താണ് മാനസിക രോഗം, എന്താണ് അതിൻ്റെ പരിഹാരം എന്ന് നമുക്ക് നോക്കാം. വലിയ ഭ്രാന്തിനെയാണ് സാധാരണ ആളുകൾ മാനസിക രോഗം എന്ന് പറയുന്നത്. എന്നാൽ മനുഷ്യൻ്റെ 4 വികാരങ്ങളിൽ 3 വികാരങ്ങളും നെഗറ്റീവാണ്. 4 വികാരങ്ങൾ ഏതാണെന്ന് പറയാം. പോസിറ്റീവ് വികാരം ഒന്നേ ഉള്ളൂ, അത് ഹാപ്പിനെസ്. നെഗറ്റീവാണ് ബാക്കി 3ഉം: സാഡ്നെസ്, ആങ്കർ, ഫിയർ. ഈ നെഗറ്റീവ് വികാരങ്ങളായ ഫിയർ, ഭയം, സാഡ്നെസ്, ദുഃഖം, ആങ്കർ, കോപം, ഇത് 3ഉം അല്പമെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ അതും മാനസിക രോഗത്തിൽ തന്നെ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിൻ്റെ എല്ലാം കൂടിയ നിലയിലെത്തുമ്പോൾ അത് ഭ്രാന്തായി മാറുന്നു. ഈ ഭ്രാന്തോ ചെറിയ തോതിലുള്ള നെഗറ്റീവ് വികാരങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും തടസ്സം നിൽക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലോ നമ്മുടെ സുഹൃത്തുക്കളോ നമുക്കറിയാവുന്ന ആർക്കെങ്കിലും ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ, കോപമോ സങ്കടമോ പേടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതിനെ പരിഹരിച്ചില്ലെങ്കിൽ അത് കൂടിക്കൂടി വരും. എങ്ങനെയാണ് കൂടിക്കൂടി വരുന്നത്? പോലീസ് സ്റ്റേഷന് മുമ്പിൽ കിടക്കുന്ന ഒരു കാറില് വർഷങ്ങളോളം ആ കാർ അവിടെ ഓടിക്കാതിട്ടപ്പോൾ അതിൽ വള്ളി ചുറ്റിക്കയറി, ആ വള്ളി ചുറ്റിക്കയറി അത് കാടായി. ആ കാടിൻ്റെ ഉള്ളിൽ കാറ് കിടക്കുന്നത് പിന്നെ കാണാതെയായി. എന്ന് പറഞ്ഞ പോലെ മാനസിക രോഗം വന്ന് നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ നമുക്കുള്ളതെല്ലാം നശിച്ച് വെറും കാടായിപ്പോവും. അതുകൊണ്ട് അങ്ങനെ നശിപ്പിക്കാൻ ഇടവരുത്തരുത്. ഒരു വള്ളി ചുറ്റിക്കയറുമ്പോൾ തന്നെ അതിനെ പറിച്ചു കളയുക. അതിന് പരിഹാര മാർഗങ്ങളുണ്ട്. കൗൺസിലിങ്ങും മരുന്നും ഇന്ന് ധാരാളം ലഭ്യമാണ്. പഴയ കാലമല്ല, മോഡേൺ സയൻസിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ധാരാളം ഇംഗ്ലീഷ് മരുന്നുകൾ, ഹോമിയോ മരുന്ന്, ആയുർവേദ മരുന്ന്, കൗൺസിലിംഗ്, നല്ല നല്ല കൗൺസിലേഴ്സും കൗൺസിലിംഗ് സെൻ്ററുകളും ധാരാളം ഇന്നുണ്ട്. നാട്ടിലെല്ലായിടത്തും ഉണ്ട്. കേരളത്തിലും എറണാകുളത്തും ധാരാളം ഉണ്ട്. ഇതിനായിട്ട് ട്രീറ്റ്മെൻറ്റിന് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം. ഇത്തരം രോഗങ്ങളുള്ള ആളുകൾ എനിക്ക് രോഗമില്ല എന്ന് പറഞ്ഞ് ട്രീറ്റ്മെൻറ്റിന് പോകാതിരിക്കുകയും അവസാനം കാറിൽ വള്ളി ചുറ്റി പടർന്ന് കാടാകുന്നത് പോലെ, കാറ് ഒരു കാടായി മാറുന്നത് പോലെ നാം നശിച്ചു പോകും. അതുകൊണ്ട് അങ്ങനെ നശിച്ചു പോകാതിരിക്കാൻ ആദ്യമേ തന്നെ എനിക്ക് രോഗമില്ല എന്ന് പറയരുത്. ഇനി അഥവാ നമ്മുടെ വീട്ടിലോ സുഹൃത്തുക്കളോ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമാണ് ഇവരെ ചികിത്സിക്കുക എന്നുള്ളത്. പണ്ട് കാലത്തെ ചികിത്സയ്ക്ക് പോകുന്നത് നാണക്കേടായിരുന്നു. ഇന്നതൊരു നാണക്കേടായി കണക്കാക്കരുത്. ചികിത്സയ്ക്ക് പോകണം. ധാരാളം ചികിത്സ ഇന്ന് ലഭ്യമാണ്. കേരളത്തിൻ്റെ പല ഭാഗത്തും ഇന്ത്യയിലെ പല ഭാഗത്തും ധാരാളം നല്ല ചികിത്സ ലഭ്യമാണ്. യാതൊരു തട്ടിപ്പുകളും ഇല്ലാത്ത നല്ല ചികിത്സ നടത്തുന്ന പല സ്ഥാപനങ്ങളെക്കുറിച്ചും അറിയണം എന്ന് ആഗ്രഹമുള്ളവർ ബന്ധപ്പെടുക. യാതൊരു വിധത്തിലുള്ള തട്ടിപ്പുകളിലും പെടാത്ത രീതിയിൽ നല്ല ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരുന്നതാണ്. നമ്പർ പറയാം, വിളിക്കേണ്ട നമ്പർ: 888-4835-6895. ഒന്നുകൂടെ പറയാം, എഴുതിയെടുക്കാം സാവധാനം: 888-4835-6895. വിളിക്കുക. എവിടെയാണ് നല്ല ചികിത്സ ലഭിക്കുന്നതെന്നും യാതൊരു വിധത്തിലുള്ള തട്ടിപ്പുകളൊന്നും ഇല്ലാത്ത രീതിയിൽ ചികിത്സിക്കേണ്ടത് എങ്ങനെയാണെന്നും പറഞ്ഞു തരുന്നതായിരിക്കും. ചികിത്സിക്കുക, മാനസിക രോഗം ഉണ്ടെങ്കിൽ ചികിത്സിക്കുക, അതിൽ നിന്നും രക്ഷപ്പെടുക, സന്തോഷമായി ജീവിക്കുക. ഓക്കേ.